അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് വിഗ്രഹം സ്ഥാപിക്കേണ്ട ഗർഭഗൃഹം ശുദ്ധീകരിക്കലാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ് വാസ്തുശാന്തി ചടങ്ങുകളും ഇന്ന് നടക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്ന് മുതൽ അയോധ്യയിലേക്ക് പ്രവേശനം അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖാലിസ്ഥാൻ ബന്ധമുള്ള മൂന്ന് പേർ പിടിയിൽ രാജസ്ഥാൻ സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാർ ആർ രാധാകൃഷ്ണൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം എസ് വിജയകുമാറിലേക്ക് വിജയകുമാർ എന്താണ് അയോധ്യയിൽ കാണാൻ കഴിയുന്നത് ഈ ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിൽ വേണു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് ആ ക്ഷേത്രത്തിലേക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തേക്ക് ആളുകൾക്ക് കടന്നു പോകാൻ ഇന്നിപ്പോൾ രാവിലെ കുറച്ച് അവസരം സമയം കൊടുത്തിട്ടുണ്ട് അത് ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ നിര ഇത് നമ്മൾ കാണുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് ആ ഭാഗത്തേക്ക് ഈ പുതിയ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരാണ് അങ്ങ് ദൂരെ ആ ദൃശ്യങ്ങൾ കാണാം ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെയാണ് നിർമ്മാണം നടക്കുന്നത് തൽക്കാല മാധ്യമങ്ങളെ ആ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല ഇവിടെ വരെയാണ് പ്രവേശനമുള്ളത് ഇവിടെ നിന്ന് വലിയ കർശന പരിശോധനകൾക്ക് ശേഷമാണ് ഈ നാട്ടുകാരിൽ പലർക്കും അവിടേക്ക് പോകാൻ ഇന്ന് അവസരം കിട്ടുന്നത് ഇന്നലെ വരെയൊക്കെ ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു ഇന്നു മുതൽ അത് കൂടി നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇവിടെ പോലീസിന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അതിന് ആ ഭാഗത്തെ ദൃശ്യങ്ങളാണിത് വലിയൊരാൾക്കൂട്ടത്തെ ആ ദൃശ്യങ്ങളിൽ കാണാം ഇത് ആ ക്യൂ അങ്ങ അങ്ങ് വളരെ ദൂരെ തുടങ്ങുന്ന ഒരു ക്യൂ ആണിത് ആ ക്യൂ കടന്നു വേണം ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജാ കർമ്മങ്ങൾ അവിടെ നടക്കാൻ പോകുന്നതേയുള്ളൂ അവിടെ ഗർഭഗൃഹം വൃത്തിയാക്കൽ ശുചിയാക്കലാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് അത് അതായത് അവസാന പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുമ്പുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾക്ക് വേണ്ടി തയ്യാറെടുപ്പി എടുക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് ആ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ രാധാ ൻ പങ്കുവക്കും അതിനു മുമ്പ് ഇവിടെ സുരക്ഷാ പരിശോധനകൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ് എസ് എസ് എഫ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സേനയ്ക്കാണ് ഇതിന്റെ സുരക്ഷാ ചുമതല ഉത്തർപ്രദേശ് പോലീസിലെ ആളുകളാണ് ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഏതാണ്ട് പ്രത്യേകം പരിശീലനം ലഭിച്ച ഇരുന്നൂറിലധികം ആളുകളാണ് ഇവിടെ ഇന്നത്തെ ചുമതലകൾക്കും നാളത്തെ ചുമതലകൾക്കുമായി ഉണ്ടാവുക അവർക്ക് എൻ എസ് ജി പരിശീലനമാണ് നൽകിയിരിക്കുന്നത് അവരുടെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവരെ എവിടെയൊക്കെയാണ് ഡിപ്ലോയ് ചെയ്യുക എന്നത് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല കാരണം അത് പുറത്തു പറയില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ആ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് മൂന്ന് കലിസ്ഥാൻ ഭീകര ബന്ധമുള്ള മൂന്ന് പേര് ഇന്ന് കസ്റ്റഡിയിലാവുകയും ചെയ്തത് അതിൽ വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് കുറെ കൂടി സെക്യൂരിറ്റി ടൈറ്റ് ആക്കിയിട്ടുണ്ട് വേണുദ ഈ ദൃശ്യങ്ങൾ കാണാം ഇതാണ് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള ഒരു പാത ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണിത് രാമഭക്തർ കടന്നുവരും എന്നും അവർക്ക് വേണ്ടി അതിനായി തയ്യാറാക്കിയിരിക്കുന്ന പാതയാണ് ഈ കാണുന്നത് ഇത് നമുക്കറിയാം വേണു കേവലം അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പാത മാത്രമല്ല എന്ന് നമുക്കറിയാം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഇനി ചർച്ചയാകാൻ പോകുന്ന അല്ലെങ്കിൽ വഴി നടക്കാൻ പോകുന്ന ഒരു പാത കൂടിയാണ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടി അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഈ വിഷയത്തിലെ വിവാദങ്ങളോട് ബിജെപി നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഉയരുന്ന വിവാദങ്ങളോട് ആരും പ്രതികരിക്കും ില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ അതല്ലെങ്കിൽ ജെ പി നദ്ദയോ പറയും മറ്റാരും അതിൽ പ്രതികരിക്കേണ്ടതില്ല വക്താക്കളാണെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്ന് ബിജെപി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് പലരും പലതരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി ഇതിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകരുത് എന്നാണ് ഇന്ന് ജെ പി നദ്ദ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഗ്രാമങ്ങളിലെ മുഴുവൻ ക്ഷേത്രങ്ങളും വൃത്തിയാക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കണം എന്നതാണ് വിവാദങ്ങൾ പ്രതികരിക്കാൻ പോകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഫറൂഖ് അബ്ദുള്ളയുടെ ഒരു പ്രതികരണം അതായത് രാമൻ എന്നത് ബിജെപിയുടേത് മാത്രമല്ല ഇന്ത്യക്കാരുടേത് മുഴുവനാണ് എന്നത് അതിന് ബിജെപിയുടെ മറുപടി ഇന്ന് വന്നിരുന്നു ബിജെപി നേതാക്കൾ വ്യക്തമാക്കിയത് ബിജെപി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അത് ആ തിരിച്ചറിവ് ഫറൂഖ് അബ്ദുള്ളക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു അയോധ്യ മൂവ്മെന്റ് കൊണ്ട് എന്നതാണ് അതുകൊണ്ട് അയോധ്യ പ്രസ്ഥാനം വിജയം എന്നാണ് ബിജെപി അതിന് മറുപടി നൽകിയിരിക്കുന്നത് മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഈ അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ ഷെയർ മാർക്കറ്റുകൾക്ക് പ്രവർത്തി ദിവസമാണ് ശനിയാഴ്ച ഇന്ത്യൻ ഓഹരി വിപണികൾ അവധിയാണ് പക്ഷേ ഈ ശനി പ്രവർത്തി ദിവസമാണ് പകരം തിങ്കളാഴ്ച ഓഹരി വിപണികൾക്കും അവധിയായിരിക്കും ഉത്തർപ്രദേശ് ഹരിയാന അങ്ങനെ പല സംസ്ഥാനങ്ങളും ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് എന്ന് കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട് പാർട്ടികൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിനോട് പ്രതികരിക്കേണ്ടതില്ല ബിജെപി ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും തിങ്കളാഴ്ച പൊതു അവധിയോ അല്ലെങ്കിൽ ഭാഗിക അവധിയോ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇതിൽ പങ്കെടുക്കേണ്ട ആളുകളൊക്കെ ഇന്നും നാളെയുമായി അയോധ്യയിലെത്തും ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ആളുകൾ മുഴുവൻ അയോധ്യയിലേക്ക് എത്തും അവർക്ക് വിപുലമായി അവരെ സ്വാഗതം ചെയ്യാനും സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് മുഴുവൻ കാണാം ഇവിടെ ഈ അയോധ്യ ക്ഷേത്ര പരിസരം മുഴുവൻ ഏതാണ്ട് അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ജോലികൾ നടക്കുന്നതേ ഉള്ളൂ അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ മുഴുവൻ ശുചീകരിക്കുന്നുണ്ട് അവിടെ മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് ഓരോ ദിവസവും അയോധ്യയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെയും എല്ലാ അർത്ഥത്തിലും ഇതൊരു മതപരമായ ആഘോഷമെന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഇതിന് ഇതിലെ ഇതിലെ രാഷ്ട്രീയ വിവാദങ്ങൾ അത് മാറി നിൽക്കുന്നില്ല രാമക്ഷേത്രത്തിന് ഉദ്ഘാടന അല്ലെങ്കിൽ അതിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആ വിവാദങ്ങൾ അത് ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ആ വിവാദങ്ങളോട് രാഷ്ട്രീയമായി പ്രതികരിക്കരുത് എന്ന കർശന നിർദ്ദേശം ബിജെപി നേതൃത്വം നൽകിയിട്ടുണ്ട് എല്ലാ സംസ്ഥാന നേതാക്കൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതിൽ രണ്ടോ മൂന്നോ പേർ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നാളെ വൈകിട്ട് എത്തുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകാനുണ്ട് അതിനിടയിൽ ഇന്നലെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ഒരു പ്രസംഗം കൂടി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് രാമരാജ്യമാണ് ബിജെപി രാമരാജ്യത്തിൽ എങ്ങനെയാണോ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ പ്രവർത്തിക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നത് അതായിരിക്കും ബിജെപിയുടെ ഭരണത്തിന്റെ മാതൃക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതും ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നുണ്ട് രാമരാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ചോദ്യങ്ങളുമായി കോൺഗ്രസ് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും വേണു ഉത്സവാന്തരീക്ഷമാണ് ഇവിടെ അക്കാര്യത്ത് തർക്കമില്ല രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇതിനൊപ്പം ഇതിന്റെ പരിസരത്ത് വലിയ ചർച്ചയാകുന്നുണ്ട് നമുക്കറിയാം ഇത് കഴിഞ്ഞാൽ ബജറ്റ് സമ്മേളനം അത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു അപ്പോൾ സ്വാഭാവികമായും അതിനൊക്കെയുള്ള അതിനൊക്കെ ഉള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ എന്നതിൽ തർക്കമില്ല വേണു എസ് വിജയകുമാർ അയോധ്യയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആർ രാധാകൃഷ്ണനും ചേരുകയാണ് അയോധ്യയിൽ നിന്ന് രാധാകൃഷ്ണൻ ഈ ഗർഭഗൃഹ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ വിശദാംശങ്ങൾ എന്താണ് കൂടാതെ ഈ മൂന്ന് ഖലിസ്ഥാൻ ബന്ധമുള്ളവരുൾപ്പെടെ പിടിയിലായിരിക്കുകയാണല്ലോ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആശങ്കകൾ എന്തൊക്കെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത് ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഈ ഖാലിസ്ഥാൻ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഖാലിസ്ഥാൻ ഭീകര സംഘടനയുടെ നേതാവ് പന്നു അടക്കമുള്ളവരുടെ പ്രസ്താവനകൾ വന്നിരുന്നു അതിൽ ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കനത്ത വില നൽകേണ്ടി വരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന വിധത്തിലായിരുന്നു ആ വീഡിയോ സന്ദേശം ഉണ്ടായിരുന്നത് ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ വ്യാപകമായിട്ട് വാട്സപ്പുകളിൽ ഒക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് അയോധ്യയിലേക്ക് തന്നെ എത്തുകയും ഇവിടെ നിന്ന് മൂന്ന് പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കസ്റ്റഡിയിലായിട്ടുള്ള മൂന്ന് പേർ ും രാജസ്ഥാൻ സ്വദേശികളാണ് ഇവരിൽ നിന്നും ഇവർക്ക് ഈ പന്നുവുമായിട്ട് ഇന്ത്യ ഭീകര പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന പന്നുവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം ഇവർ ഈ അയോധ്യയുടെ പുതിയ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന അയോധ്യയെ സംബന്ധിച്ച് വീണു ഇപ്പോൾ അറിയാവുന്നതുപോലെ അയോധ്യയുടെ പല മേഖലകളിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ അയോധ്യയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള മാപ്പ് തയ്യാറാക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാകുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് ഇവരുടെ ലക്ഷ്യം അത് ഈ ഖാലിസ്ഥാൻ ഉദ്ദേശിക്കുന്ന വിധത്തിലാണ് എന്നും പോലീസ് പറയുന്നു ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നും ഈ കൂടുതൽ പേരെ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാനുണ്ട് വിവിധ മേഖലകളിൽ നിന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അത് വലിയ ഒരു അന്വേഷണത്തിന്റെ രീതിയിലേക്ക് മാറുകയും ചെയ്യുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ സംഘം ഉത്തർ അയോധ്യയിലേക്ക് കൂടുതൽ പേർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഒരു പരിശോധന അഥവാ മോണിറ്ററിംഗ് എന്ന രീതിയിൽ എൻ എസ് സിയുടെ കണ്ണ് ഉണ്ടാകും അതിനുവേണ്ടിയിട്ടുള്ള നടപടികളാണ് അവരുടെ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിൽ പുതിയ ക്ഷേത്രത്തിൽ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക സംഘമായിരിക്കും സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുന്നത് എന്നാൽ ഈ പഴയ താൽക്കാലിക രാമക്ഷേത്രത്തിൽ അവിടെ സി ആർ പി എഫ് ആയിരുന്നു ചുമതലകൾ രണ്ട് പതിറ്റാണ്ടോളം നിർവഹിച്ചു വന്നത് അവർ പിൻവാങ്ങും ഇരുപത്തിരണ്ടാം തീയതി ആ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേക പോലീസ് സംഘം പുതിയ രാമക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലകൾ ഏർപ്പെടുത്താനായിട്ട് തയ്യാറെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ടുള്ള ശുചീകരണം ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് നടക്കുന്ന ശുചീകരണത്തിന് ഏറെ പ്രധാനമുണ്ട് പ്രാണപ്രതിഷ്ഠയാകുമ്പോൾ ആ ശുചീകരണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സരയിൽ നിന്ന് എത്തിച്ച ജലം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് ഈ ക്ഷേത്രം ശുചിയാക്കുന്ന നടപടികളിലേക്ക് പോവുക നമുക്കറിയാവുന്നതുപോലെ നൂറ്റി അൻപത്തി ഒന്ന് രാജ്യങ്ങളിലെ പുണ്യ നദികളിൽ നിന്ന് എത്തിച്ച വെള്ളം ഇപ്പോൾ അയോധ്യയിലുണ്ട് അത് ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം നടക്കുന്ന ചടങ്ങുകൾക്കാകും ഉപയോഗിക്കുക അതിന് മുന്നോടിയായിട്ടുള്ള ശുചീകരണ നടപടികളാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നത് ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുശേഷം പഴയ രാമക്ഷേത്രത്തിൽ നിന്നും ഈ രാംലല്ല പഴയ രാംലല്ല അത് ഗർഭഗൃഹത്തിലേക്ക് മാറ്റുന്ന ചടങ്ങുണ്ട് ശരി ആർ രാധാകൃഷ്ണനും എസ് വിജയകുമാറുമാണ് വിശദാംശങ്ങളുമായി അയോധ്യയിൽ നിന്ന്